ഹായ് ഓൾ, ഇന്നത്തെ ഡിഷ് ഒരു വ്യത്യസ്തമായ ബീട്രൂട്ട് ചപ്പാത്തിയാണ്. ഇത് ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതിന് ഇൻഗ്രീഡിയൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിലാഗ്രഹിക്കുന്നില്ല. നേരെ കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ബീട്രൂട്ടിനെ തൊലി കളഞ്ഞ് ചെറിയ പീസുകളാക്കി വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. ഞാൻ ഒരു 4 വിസിലും പിന്നെ അതിൻ്റെ പ്രഷർ റിലീസായതിനു ശേഷമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുത്ത ബീട്രൂട്ടാണ്. ഇനി ഇതിനെ പ്യൂരിയാക്കാം. പ്യൂരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിംഗ് ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീട്രൂട്ട്, ഞാനിപ്പോൾ ഇത് ഹാഫ് എടുത്തിട്ടുള്ളൂ, അതും ഉപ്പും വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ അതിൽ അടിച്ചെടുത്തതാണ്, പക്ഷേ അത് കറക്റ്റ് പ്യൂരി ആയിട്ടില്ല. അപ്പം കുറച്ചുകൂടി ഞാൻ ആ വേവിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേവിച്ച വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ബീട്രൂട്ട് പ്യൂരി ആക്കിയതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇതിൽ ബീട്രൂട്ട് പീസസ് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചെടുക്കാം, കാരണം ചപ്പാത്തി പരത്തുമ്പോൾ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ചപ്പാത്തി ഡോ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ആശീർവാദ് ആട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏത് വീറ്റ് ഫ്ലവർ ആണോ നിങ്ങൾക്ക് അതന്നെ ചൂസ് ചെയ്യാം. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബീട്രൂട്ട് പ്യൂരി കുറേശ്ശോ കുറേശ്ശോ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, ഒന്നിച്ച് ചേർക്കാൻ പാടില്ല. ഞാൻ ആദ്യം ഫോർക്ക് കൊണ്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈയേറ്റ് കുഴയ്ക്കാറുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 14 ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്ത മെഷർമെൻറ്റ് 4 ബൗളാണ്. 4 ബൗള് വീറ്റ് ഫ്ലവറിലേക്ക്, 1 ബൗള് പ്യൂരിയാണ്. ഇതിൽ ടഫ് പാർട്ട് എന്ന് പറയുന്നത് ഇത് നീഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഹാർഡായിരിക്കും, പക്ഷേ ചപ്പാത്തി അത്ര ഹാർഡായിരിക്കില്ല, നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിരിക്കും. ഞാൻ ആ ഫോർക്ക് വെച്ച് ആ പൊടിയിലെല്ലാം ആ പ്യൂരിയുടെ നനവ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫോർക്ക് മാറ്റി കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം അല്ലെങ്കിൽ പ്യൂരിയും ചേർത്ത്, പ്യൂരി തീർന്നു കഴിഞ്ഞാൽ വെള്ളവും ചേർത്തിട്ട് കുഴയ്ക്കാവുന്നതാണ് കേട്ടോ. വെള്ളം കൂടാൻ പാടില്ല, കാരണം ഇതിനെ നമ്മൾ എടുത്ത് വെക്കും, ഒരു 10-15 മിനിറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ടിൽ നിന്നുള്ള വെള്ളം കുറച്ചിറങ്ങി ഡോ ഒന്ന് സോഫ്റ്റ് ആവുന്നതാണ്. അപ്പോൾ കുറച്ച് ഹാർഡായിട്ട് ഡോ എടുത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇതൊരു ഡോ രൂപത്തിലായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നെയ്യ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണയും ചേർക്കാം. ഡോ ഹാർഡായിരിക്കും, പക്ഷേ ചപ്പാത്തി ഇതൊരു 10 മിനിറ്റ്സ് ഇരിക്കുമ്പോഴത്തേക്കും സോഫ്റ്റായി വരും. ചപ്പാത്തി സോഫ്റ്റ് ചപ്പാത്തി തന്നെയാണ്. നെയ്യ് ഇട്ടതിന് ശേഷം ഞാനൊരു 5 മിനിറ്റോളം കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡോവിനെ ഒരു 15 മിനിറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പം നമുക്ക് പുറത്ത് തൊടുമ്പോൾ ഒരു ഹാർഡ്നെസ് ഉണ്ടാവും, പക്ഷേ ഒന്നുകൂടി ഒന്ന് നീഡ് ചെയ്ത് കൊടുക്കുക, അപ്പം നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം അത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഡോ. ഞാൻ ഒന്ന് നീഡ് ചെയ്തെടുത്തതാണ് അതിൻ്റെ.
ശേഷം ഒരു 2 മിനിറ്റ് ഒക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബീറ്റ്റൂട്ട് അതിലേക്ക് നന്നായി ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസാക്കി ചപ്പാത്തി ബോൾസാക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ ഫുൾ ഡോ ബോൾസാക്കി എടുത്ത് മാറ്റി വെച്ചതാണ്. ഇനി ഇതിനെ നമുക്ക് ആട്ട വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി. ചൂടായ പാനിലേക്ക് നമ്മൾ ഈ പരത്തിയ ചപ്പാത്തി ഇട്ട് രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് സാദാ ചപ്പാത്തി പോലെ നന്നായി പൊന്തി വരണം എന്നില്ല, ബബിൾസ് വരും, പക്ഷേ ഫുള്ളായി പൊന്തി വരണം എന്നില്ല. ഇപ്പം നമ്മൾ ചപ്പാത്തി രണ്ട് സൈഡും ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിന് കാസറോളിലേക്ക് വയ്ക്കാം. ചപ്പാത്തി സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലാസ്റ്റ് ചുട്ടതിന് താഴേക്ക് മറിച്ചിട്ട്, അതായത് താഴെയുള്ളതിന് മുകളിലേക്ക് വെക്കണം. അപ്പോഴേ സോഫ്റ്റ് ചപ്പാത്തി ഫസ്റ്റ് സെർവിങ്ങിലേക്ക് വരുള്ളൂ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.